നമസ്കാരം. ഒരു ചെറിയ അരുവിയായി തുടങ്ങി ഇപ്പോൾ പുഴയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുഴ മുതൽ പുഴ വരെ എന്ന രാമസിംഹൻ അബൂബക്കർ എന്ന വ്യക്തി. മുൻകാലത്ത് അലി അക്ബർ എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹം രാമസിംഹൻ അബൂബക്കർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കൊച്ചു സിനിമ അതൊരു സിനിമയായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല, സിനിമയായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യവുമല്ല, കാരണം പറയുന്നത് ചരിത്രമാണ്. ആ സിനിമ കണ്ടിട്ട് ഇതെൻ്റെ സിനിമ, എൻ്റെ കുടുംബം അനുഭവിച്ച സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ വാക്കുകൾ പോലുമില്ലാതെ വളരെ വികാര വിവശനായിട്ടൊരു യുവാവ് പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളൊന്നൊന്ന് കണ്ടു നോക്കാം. എൻ്റെ വീടും ഈ ഒരു കാലത്ത് കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ള, ഞങ്ങളെ വീട്ടുകാർ രക്ഷപ്പെട്ടതിൻ്റെ കാരണം എൻ്റെ വീട്ടിലൊരു കാര്യസ്ഥനായിരുന്നു, സൈതാമത എന്നായിരുന്നു പേര്. ആള് ഞങ്ങളെ ചതിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നിന്നു. ഞങ്ങളുടെ കുടുംബക്കാർക്ക് എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശനൊക്കെ ആയിരുന്നു ആ കാലത്തുണ്ട്. വാക്കുകൾ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അവരൊക്കെ എൻ്റെ കാരണവന്മാർ അനുഭവിച്ച സാധനമൊക്കെയാണ് ഞാനിപ്പോൾ കണ്ടത്. കാരണവന്മാർ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശൻ്റെ കൂടെയൊന്നും പറയാനില്ല. വളരെ ഇമോഷണലാണ്. ഇമോഷണലാണെന്ന് പറഞ്ഞാൽ ഈ കഥയൊക്കെ ഞങ്ങൾക്കറിയാം. ഞാനൊക്കെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുൻപ് തന്നെ കേട്ടുള്ള കഥകളാണ് ഇതൊക്കെ പലതും. ഇമോഷണലാണെന്ന് ചോദിച്ചാൽ കണ്ടു കഴിഞ്ഞപ്പോൾ സംതിങ്, എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശൻ്റെയൊക്കെ കാലമാണ് ഞങ്ങളുടെ. ചില ആൾക്കാർ ചതിക്കപ്പെട്ടു. എൻ്റെ വീട്ടുകാരെന്തോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കാര്യസ്ഥൻ്റെ അയാളുടെ ക്വാളിറ്റി, അയാൾ ഇവർക്ക് ഇവരുടെ അടുത്ത് കെഞ്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് കൊള്ളയടിച്ചു. അവിടെ ഫുള്ള് ഈ ഇതിൽ കാണിക്കുന്നുണ്ട്, ഉരലുകൊണ്ട് ഇടിക്കുന്ന ആ രീതിയിലാണ് അവിടെ ചെയ്തത്. എനിക്കൊക്കെ ഓർമ്മ ഉണ്ട്, ആ വീട്ടിലേക്ക് കയറുമ്പോൾ റൂഫില്ലാത്തൊരു നാല് ചുമരിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് ഫസ്റ്റ് വാതിൽ. ആ ഫസ്റ്റ് വാതിലിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഇടിച്ചപ്പോൾ വാതിൽ പൊളിഞ്ഞില്ല, വാതിൽ ചുമരോട് കൂടി പൊളിഞ്ഞു വീഴാണ് ഉണ്ടായതെന്ന് കേട്ടിട്ടുണ്ട്. ആരെങ്കൊക്കെ ഇപ്പോൾ കണ്ടത് സത്യമാണ്. അവിടെ കൊള്ളയടിച്ച് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊള്ളയടിക്കാൻ വന്നപ്പോഴത്തേക്കും നേരെ ഇരുട്ടി, പിന്നെ പറ്റിയില്ല. വീട്ടിൽ നിന്ന് 32 പണം കൊടുത്തു, പിന്നെ കുറേ നെല്ല് കൊടുത്തു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ രേഖകളിലുണ്ട്. സംതിങ് കൂടുതലൊന്നും പറയില്ല. ഒരു അവരുടെ ഞങ്ങളുടെ വീട്ടിലൊന്നും കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല, ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. കുറേ സ്വത്ത് കൊണ്ടുപോയി, പക്ഷെ അവരൊരു എന്താ പറയാനറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കൊറോണ തുടങ്ങിയിട്ട് തിയേറ്ററിലൊന്നും പോയി കാണാത്ത, ഇതെൻ്റെ രണ്ടാമത്തെ മാത്രം പെടാ കൊറോണയ്ക്ക് ശേഷം. പണമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഫാമിലിക്ക് ഇതിൽ ചെറിയൊരു ഇതുണ്ട്. എൻ്റെ ഫാമിലിയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ ആരെയും പരിക്ക് പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ ഫാമിലി കൊള്ളടിക്കപ്പെട്ടിട്ടുണ്ട്. കഥകളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശൻ്റെ അമ്മ വീട്ടിലുള്ള ആൾക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും സിനിമയായി വരുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാശ്മീർ ഫയൽസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ചില ആൾക്കാരുടെ ഇമോഷൻ എന്തായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ തുലം തുച്ഛമായിരിക്കാം 1921. എന്നിരുന്നാലും എൻ്റെയൊക്കെ ഫാമിലി ഇതിൽ പറയുന്ന പാണ്ടിക്കാട് എന്ന് പറയുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഒരു ടൗൺഷിപ്പാണ് പാണ്ടിക്കാട്. എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് വാര്യങ്ങൊന്നിനെ പിടിക്കപ്പെട്ടതെന്ന് കേട്ടിട്ടുള്ള ചേട്ടാ. കൂടുതൽ പറയാൻ മേലെ കൊത്തായിരിക്കുമോ സത്യം പറഞ്ഞാൽ. ഇതുപോലെ എത്രയോ പേരുടെ ചങ്ക് നീറുന്ന ഓർമ്മകളായിരിക്കും അവർ കേട്ടറിഞ്ഞിട്ടുള്ള കഥകളെന്ന് ഇതിനെ പറയാൻ പറ്റില്ല, നടന്ന സംഭവമാണ്. നടന്ന സംഭവത്തിൻ്റെ ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ്. അപ്പോൾ അതിനെ നമുക്കൊരു സിനിമയായിട്ട് പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഈ യുവാവിന് ആ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ഇത്രയേറെ വികാര ഭരിതനാവേണ്ടി വന്നത്. അത് കാണുന്നവർ നമുക്കും ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളും ഉലയുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമ ജനങ്ങളുടെ ഇടയിലേക്ക്, അതിൽ തങ്ങൾ കൂടി അല്ലെങ്കിൽ തങ്ങളുടെ പൂർവീർ കൂടി അതിൽ കഥാപാത്രങ്ങളായി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്ന ആ ഒരു അനുഭവം എല്ലാ സിനിമയ്ക്കൊന്നും നമുക്ക് ഇതുപോലുള്ള കിട്ടാറില്ല. ഇതേപോലെ ചരിത്രത്തിൽ നടന്ന ചില കൊടും ക്രൂരകൃത്യങ്ങൾ, വംശഹത്യകൾ, അതിനെയൊക്കെ ഇങ്ങനെ സിനിമയായിട്ട് പുനരാവിഷ്കരിക്കുമ്പോൾ തൻ്റെ പൂർവികരും
അതിൻ്റെ കെടുതികൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ഇന്നത്തെ തലമുറയിലെ ഒരു യുവാവ് പറയുന്നതാണ് നമ്മൾ കണ്ടത് കേട്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ആറ്റുകാൽ പൊങ്കാലയുടെ ഉത്സവ ലഹരിയിലേക്ക് ആനന്ദപുരി. പൊങ്കാലയോടനുബന്ധിച്ച് തത്വമയി ഒരുക്കുന്ന പ്രത്യേക തത്സമയ കാഴ്ചകളിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങളുടെ പൊങ്കാല സമർപ്പണത്തിൻ്റെ ഒരു മിനിറ്റിൽ കവിയാത്ത ഹൊറിസോണ്ടൽ മോഡിലുള്ള വ്യക്തതയുള്ള HD മൊബൈൽ വീഡിയോ ദൃശ്യങ്ങൾ പേരും സ്ഥലവും സഹിതം ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സപ്പ് നമ്പർ 7356764925. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.